നമസ്കാരം തുടക്കം മുതൽ മേൽക്കൈയുള്ള എതിരാളിയെ അവസാനഘട്ടത്തിൽ മലർത്തിയടിച്ച് വിജയം പിടിച്ചെടുക്കുന്ന അതേ മെയ്വഴക്കത്തോടെ രാഷ്ട്രീയഗോദയിലെ കന്നിപ്പോരാട്ടത്തിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി വിനീഷ് ഫോഗട്ടിന് ഐതിഹാസിക വിജയം ബി ജെ പിയുടെ അപ്രതീക്ഷിത മുന്നേറ്റത്തിൽ ഹരിയാനയിൽ കോൺഗ്രസ് പ്രതീക്ഷകൾ തകിടം മറിഞ്ഞെങ്കിലും തോൽപ്പിക്കേണ്ട എതിരാളിയുടെ പട്ടികയിൽ ബി ജെ പി ഒന്നാമത് എഴുതി വെച്ചിരുന്ന വിനേഷ് ഫോഗട്ട് അസാമാന്യ പോരാട്ട വീര്യത്തോടെ ജയിച്ചു കയറി ഗോതയിലെ രാഷ്ട്രീയം മടുത്ത് രാഷ്ട്രീയ ഗോതയിലേക്ക് ഇറങ്ങിയ വിനേഷ് ജൂലാന മണ്ഡലം രണ്ടു പതിറ്റാണ്ടിന് ശേഷം കോൺഗ്രസിനായി തിരികെ പിടിച്ചു അതും കഞ്ഞി അംഗത്തിൽ രാജ്യം ഒന്നടകം ശ്രദ്ധിച്ച രാഷ്ട്രീയ പോരാട്ടത്തിൽ ബി ജെ പി സ്ഥാനാർത്ഥി ക്യാപ്റ്റൻ യോഗേഷ് ഫൈരങ്കി എന്ന മുൻ സൈനിക ഉദ്യോഗസ്ഥനെയാണ് വിനേഷ് അട്ടിമറിച്ചത് പാരീസ് ഒളിമ്പിക്സിലെ മെഡൽ നഷ്ടം മറക്കാൻ ഒരു വിജയം എന്നതിനപ്പുറം ഗോതയിലെ രാഷ്ട്രീയത്തിനെതിരെ ശബ്ദമുയർത്തിയതിന്റെ പേരിൽ തന്നെ ഒതുക്കാൻ ശ്രമിച്ച ബി ജെ പിക്ക് ശക്തമായ തിരിച്ചടിയാണ് രാഷ്ട്രീയ ഗോതയിൽ വിനേഷിന്റെ ഈ വിജയം ഹരിയാനയിൽ ഹാട്രിക് വിജയവുമായി അധികാരം നിലനിർത്തുമ്പോഴും അഭിമാന പോരാട്ടമായി കണ്ട ജൂലാനയിൽ വിനേഷ് കോകുട്ടിനോട് സ്വന്തം സ്ഥാനാർത്ഥി തോറ്റത് ബി ജെ പിക്ക് കനത്ത ക്ഷീണമായി ഗുസ്തി ഫെഡറേഷൻ പ്രസിഡന്റ് എന്ന നിലയിൽ ഗുസ്തി താരങ്ങളെ ഏറെ ദ്രോഹിച്ചെന്ന് ആരോപണം ഉയർന്ന ബ്രിജ് ഭൂഷൺ സിംഗ് എന്ന ബി ജെ പി നേതാവിനെതിരെ ഡൽഹിയുടെ തെരുവുകളിൽ സമരം ചെയ്തായിരുന്നു വിനേഷിന്റെ അനൌദ്യോഗിക രാഷ്ട്രീയ അരങ്ങേറ്റം ബി ജെ പിയുടെ ഉന്നത നേതൃത്വം ഉൾപ്പെടെ അവഗണിച്ച ആ സമരത്തിനൊടുവിൽ ബ്രിജ് ഭൂഷൺ ജനപ്രതിനിധി സ്ഥാനം നഷ്ടമായി വീട്ടിലിരിക്കുമ്പോഴാണ് ഗോതവിട്ട് ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് വിനീഷ് പോകട്ട് വിജയം കൊയ്തതെന്നതും ശ്രദ്ധേയമാണ് ഭർത്താവും ഗുസ്തി താരവുമായ സോംവീർ റാത്തിയുടെ നാട്ടിലാണ് വിനീഷ് കന്നി തെരഞ്ഞെടുപ്പിൽ വെന്നിക്കുടി പാറിച്ചത് തെരഞ്ഞെടുപ്പ് ജയിച്ചാൽ വിനീഷും സംഘവും നാടുപെടുമെന്ന പ്രചാരണത്തിന് ജുലാറാഖി ബഹു ആയി സ്വയം അവതരിപ്പിച്ച് മറുപടി നൽകി വിനീഷ് രാഷ്ട്രീയ ഗോതയിൽ പ്രകടമാക്കിയത് അസാമാന്യം ഈ വഴക്കമാണ് ജനം മറന്നു തുടങ്ങിയെന്ന് എതിരാളികൾ പരിഹസിച്ച ഒരു പാർട്ടിക്കായി കളത്തിലിറങ്ങിയ വിനേഷ് പാരീസ് ഒളിമ്പിക്സിലെ മെഡൽ നഷ്ടത്തോടെ തനിക്ക് ലഭിച്ച രാജ്യത്തിന്റെ വീരപുത്രി എന്ന പരിവേഷം തെരഞ്ഞെടുപ്പ് കോതയിൽ മുതലെടുത്തുവെന്ന് തെരഞ്ഞെടുപ്പ് ഫലം തെളിയിക്കുകയാണ് രണ്ടായിരത്തി നാലിന് ശേഷം ഇവിടെ കോൺഗ്രസിന് ജയിക്കാൻ കഴിഞ്ഞിട്ടില്ലെന്നതായിരുന്നു ജുലാനയിൽ സ്ഥാനാർത്ഥിയായി എത്തുമ്പോൾ വിനേഷ് നേരിട്ട ഏറ്റവും വലിയ വെല്ലുവിളി സ്ഥാനാർത്ഥി സ്ഥാനാർത്ഥിക്കുപ്പായം തയ്പ്പിച്ചിരുന്നവരുടെ അതൃപ്തി പാരയാകുമോ എന്ന ആശങ്കയും ഫലം വന്നപ്പോൾ ആശ്വാസമായി എല്ലാറ്റിനും കാരണമായത് വിനേഷിന്റെ വ്യക്തിപ്രഭാവം തന്നെയാണ് ഗുസ്തിയെ തുല്യം സ്നേഹിക്കുന്ന ഹരിയാനക്കാരെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം മുതൽ തനിക്കൊപ്പം അണിനിരത്താനായി എന്നതിൽ വിനീഷിന്റെ വ്യക്തിഗത കൂടിയുണ്ട് ഗുസ്തിയെയും ഗുസ്തി താരങ്ങളെയും നെഞ്ചേറ്റുന്ന പ്രായമായ ഒരു യുവാക്കളുമായിരുന്നു വിനീഷിന്റെ തെരഞ്ഞെടുപ്പ് റാലിക്ക് എത്തിയവരിൽ ഏറിയ പങ്കു വോട്ട് തേടിയെത്തുമ്പോൾ രാഷ്ട്രീയക്കാരുടെ ട്രേഡ് മാർക്കായി ചിനിയും ചേർത്തുപിടിയും വിനീഷിന് അപരിചിതമായിരുന്നെങ്കിലും വിനീഷിനെ മകളെപ്പോലെ ചേർത്ത് പിടിച്ച് വോട്ട് ചെയ്യാൻ ജുലാലക്കാർ മടിച്ചില്ല അതിന്റെ ഫലം കൂടിയാണ് ഈ തെരഞ്ഞെടുപ്പ് ജയം കഴിഞ്ഞ കുറേ തെരഞ്ഞെടുപ്പുകളായി ഐ എൻ എൽ ഡി യുടെയും പിന്നീട് ജെ ജെ പിയുടെയും തട്ടകമായി മാറിയ മണ്ഡലമാണ് ജുലാന രാഷ്ട്രീയത്തിലെ കന്നി തെരഞ്ഞെടുപ്പ് പോരിൽ വിനീഷിന്റെ എതിരാളികൾ നിസ്സാരക്കാരായിരുന്നില്ല ദേശീയ രാഷ്ട്രീയത്തിൽ തന്നെ പാർട്ടിയുടെ ആരോപണങ്ങളുടെ കൂട്ടിലാക്കി വിനേഷിനെ ഏതുവിധേനെയും തോൽപ്പിക്കേണ്ടത് ബി ജെ പിക്ക് അഭിമാന പ്രശ്നവുമായിരുന്നു അതിനായി ചെന്നൈ പ്രളയരക്ഷാ ദൌത്യത്തിൽ ഉൾപ്പെടെ പങ്കെടുത്തിട്ടുള്ള ക്യാപ്റ്റൻ യോഗേഷ് പൈരങ്ങിനെ തന്നെ അവർ ജുലാനയിൽ നിയോഗിക്കുകയും ചെയ്തു എ എ പിക്കായി ഗുസ്തി താരം കവിതാ ദലാലും ജെ ജെ പി സിറ്റിംഗ് എം എൽ എ അമർജിത് ദണ്ഡയുമാണ് കളത്തിലിറങ്ങിയത് മണ്ഡലത്തിലെ ജാതി സമവാക്യങ്ങളും അന്തിമ ഫലത്തിൽ വിനേഷിനെ തുണച്ചിട്ടുണ്ടാകുമെന്നാണ് പ്രാഥമിക വിലയിരുത്തൽ വിനേഷ് ഉൾപ്പെടുന്ന ജാട്ടു വിഭാഗം പ്രബലമായ മണ്ഡലമാണ് ജുലാന അതേസമയം ജാട്ടു വിഭാഗക്കാരെ തന്നെ സ്ഥാനാർത്ഥിയാക്കിയ ജെ ജെ പി ഐ എൻ എൽ ഡി ആം ആദ്മി പാർട്ടി എന്നിവർ വിനേഷിന് കാര്യമായ വെല്ലുവിളി സൃഷ്ടിച്ചിട്ടുമുണ്ടായിരുന്നു ജാട്ടു വിഭാഗക്കാർ തമ്മിലുള്ള പോരാട്ടം കണ്ടെത്താൻ അത് നേട്ടമാക്കാമെന്ന കണക്കുകൂട്ടലിൽ പിന്നാക്ക വിഭാഗത്തിലെ ഭൈരകിയെ ബി ജെ പി സ്ഥാനാർത്ഥിയാക്കി ജാട്ടിതര വോട്ടുകൾക്ക് തങ്ങൾ അനുകൂലമായി ധ്രൂപീകരിക്കപ്പെടുവെന്ന ബി ജെ പിയുടെ കണക്കുകൂട്ടൽ വിനീഷിനോടുള്ള ചൂളാനക്കാരുടെ സ്നേഹത്തിന് മുന്നിൽ തെറ്റിയെന്നുകൂടി അടിവരയിടുന്നുണ്ട് ഈ തെരഞ്ഞെടുപ്പ് ഫലം